കറിപ്പൊടികളിലെ വിഷാംശം സംബന്ധിച്ച് നൽകിയ പൊതു താൽപ്പര്യ ഹർജിയിൽ ഹൈക്കോടതി നോട്ടീസ് അയച്ചെങ്കിലും സംസ്ഥാന ഭക്ഷ്യസുരക്ഷാ വകുപ്പും സംസ്ഥാന ചീഫ് സെക്രട്ടറിയും കോടതിയെ സത്യാവസ്ഥ ബോധിപ്പിക്കുന്നതിൽ നിന്ന് ഒഴിഞ്ഞുമാറുന്നതായി പരാതിക്കാരനായ ലിയോണാർഡ് ജോൺ. ചൈന, ഇന്തോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നും കറുവപ്പട്ടയുടെ പേരിൽ മാരക വിഷമായ കാസിയ ഇറക്കുമതി ചെയ്യുന്നതിനെതിരെ നീതിപീഠത്തിൽ നിന്നും കൊച്ചി തുറമുഖം വഴി ഇറക്കുമതി തടഞ്ഞ ഒറ്റയാൾ പോരാട്ടകനാണ് ലിയോണാർഡോ ജോൺ. കറിപ്പൊടി, മസാലപ്പൊടി എന്നിവയിൽ മാരക കീടനാശിനികളടക്കം പൊതുജനങ്ങളുടെ ആരോഗ്യം തകർക്കാൻ കാരണമാകുന്ന ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങൾക്ക് ഇടവരുത്തുകയും ചെയ്യുന്ന എത്തിയോൺ പോലുള്ള കീടനാശിനികൾ കണ്ടെത്തിയിട്ടുണ്ട്. മുളകുപാടങ്ങൾ തളിക്കുന്ന എത്തിയോൺ ആന്ധ്രാപ്രദേശിൽ കഴിഞ്ഞ 3 മാസം കൊണ്ട് 1200 ആടുകൾ മരണമടയാൻ കാരണമായി. മുലപ്പാൽ വഴിയും ചർമ്മം വഴിയും എത്തിയോൺ കുട്ടികളെ ഉൾപ്പെടെ മാരകമായി ബാധിക്കും. തുരിശും കുമ്മായും ചേർത്ത് 4 തവണ ഇത്തരം പാടങ്ങളിൽ കീടങ്ങൾ നശിപ്പിക്കാൻ തളിക്കാം. എന്നാൽ വൻ ലാഭം കൊയ്യാൻ ഒറ്റത്തവണ എത്തിയോൺ തളിച്ചാൽ മതി. ഇതാണ് കറി പൗഡർ നിർമ്മാണ കമ്പനികൾ ചെയ്യുന്ന രീതി. അതീവ ഗുരുതരമായ ഇത്തരം പ്രശ്നങ്ങളിൽ ഹൈക്കോടതിയിൽ നൽകിയ പൊതു താൽപ്പര്യ ഹർജിയിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് മേധാവികൾ ഉൾപ്പെടെ ഒഴിഞ്ഞുമാറുന്ന പ്രവണതയാണ് ഉള്ളതെന്ന് ലിയോണാർഡ് ജോൺ മറുനാടൻ ടിവിയോട് പറഞ്ഞു. കഴിഞ്ഞ 3 മാസം കൊണ്ട് ആന്ധ്രയിൽ ഇതടിച്ച സ്ഥലത്ത് ഈ മുളക് കൃഷി 70% ചെയ്യുന്ന മുളക് കൃഷി ചെയ്തെടുത്ത് ഇതടിച്ചപ്പോൾ എത്തിയോൺ അടിച്ചപ്പോൾ 3 മാസം കൊണ്ട് 1500 ആളാണ് ചത്തുവീണത്. അതേപോലെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് സ്കിന്നിലോട്ട് കയറുന്നതുകൊണ്ട് ഈ വലിയ ആൾക്കാർക്ക് വരെ അടിക്കുന്നവർക്ക് മരണം വരെ സംഭവിക്കാം. ഇത് കോസസ് ഡെത്ത് ബൈ റെസ്പിറേറ്ററി പ്രോബ്ലം ഓർ ഹാർട്ട് അറ്റാക്ക്. ഇത് 5 അമേരിക്കയിലെ ടോപ്പ് യൂണിവേഴ്സിറ്റീസാണ് കണ്ടുപിടിച്ച, കോർണേൽ ഉൾപ്പെടെ. ഇത് ഇത്രയും വിഷം ഉണ്ടായിട്ടും ഇന്ന് വരെ ഈ കമ്പനികളെ ഉൽപ്പാദനം നിരോധിക്കാനോ അല്ലെങ്കിൽ ഈ ഉപയോഗിച്ചുള്ള മുളകുപൊടി കേരളത്തിലും ഇന്ത്യയിലും വിൽപ്പന നിരോധിക്കാനോ യാതൊരു നടപടിയും സർക്കാർ സ്വീകരിക്കുന്നില്ല. ഇത് ജനങ്ങളുടെ ആരോഗ്യത്തെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നതാണ്. കാരണം കേരളമാണ് ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ക്യാൻസർ രോഗികളുടെ ഒരു സ്ഥലമായി മാറിയിരിക്കുന്നത്. ശക്തമായ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ഓരോ വീട്ടിലും ഒരു ക്യാൻസർ രോഗിയെങ്കിലും ഉണ്ടാവും ഭാവിയിലുണ്ട്. 13 ഭക്ഷ്യോൽപ്പന്ന നിർമ്മാതാക്കളെ പ്രതിചേർത്ത് കഴിഞ്ഞ വർഷം സെപ്റ്റംബർ 25 ഹൈക്കോടതിയിൽ പരാതി നൽകിയിരുന്നു. 1 വർഷം കഴിഞ്ഞിട്ടും ബന്ധപ്പെട്ട വകുപ്പിൽ നിന്നും സത്യാവസ്ഥ കോടതിയിൽ ബോധിപ്പിച്ചില്ല. ഹൈക്കോടതി നോട്ടീസ് അയക്കുകയും എതിർകക്ഷികൾ നോട്ടീസ് കൈപ്പറ്റുകയും ചെയ്തിരുന്നു. എന്നാൽ ഇത്രയും ഗൗരവമായ വിഷയത്തിൽ മറുപടി നൽകാൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പും തയ്യാറായില്ല. താരതമ്യേന നിസ്സാരമായ പൊതു താൽപ്പര്യ ഹർജികൾ പോലും കോടതിയുടെ പ്രത്യേക ശ്രദ്ധയിൽ വരാറുണ്ട്. എന്നാൽ കറിപ്പൊടികളിലെ വിഷാംശം സംബന്ധിച്ച പ്രശ്നം ഗുരുതരമാണെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടാൽ ഉണ്ടാകുന്ന പ്രത്യാഘാതം ഭയന്ന് കീടനാശിനി വിഷാംശത്തിൻ്റെ ലാബ് റിപ്പോർട്ടടക്കം കോടതിയിൽ ഹാജരാക്കപ്പെടുന്നത് ഒഴിവാക്കാനാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഉൾപ്പെടെയുള്ള എതിർകക്ഷികൾ നോട്ടീസിന് മറുപടി നൽകാതെ നീട്ടിക്കൊണ്ടു പോകുന്നതെന്ന് ലിയോണാർഡ് ജോൺ പറഞ്ഞു. രഞ്ജിത് ബാബു, മറുനാടൻ ടിവി.